ഇന്നത്തെ തിരക്ക് പിടിച്ചോടുന്ന ഈ ജീവിതശൈലി കാരണത്താൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഒരു കോമൺ കാര്യമായി മാറിയിട്ടുണ്ട്. വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരു മനുഷ്യനെ സ്ട്രെസ് അനുഭവിക്കുവാനുള്ള പല കാരണങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൽ കൂടുതലും സ്ട്രെസ് നമുക്ക് താൽക്കാലികമായി വരുന്നതും കുറച്ച് സമയം നിലനിൽക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് എളുപ്പത്തിൽ മുക്തമാകുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ തന്നെ ശരീരത്തിലും മനസ്സിലും ചെയ്യാവുന്ന ചെറിയ ചില ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കിനി സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും പെട്ടെന്ന് റിലീഫ് കണ്ടെത്താവുന്നതാണ്. ഒന്നാമത്തെ കാര്യം ബ്രീത്തിംഗ് ആണ്. ഡീപ്പ് ബ്രീത്തിംഗ് ചെയ്യുക. നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ്ങിൽ വലിയ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. ബ്രീത്തിങ്ങിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്സിലും വലിയ ചേഞ്ചാണ് ഉണ്ടാകുന്നത്. ഇത് തിരിച്ചും മറിച്ചും പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് ആ സമയത്ത് സ്ട്രെസ് കുറയുന്നതായിട്ട് അവർ അവകാശപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് സമയത്ത് അവർ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ തന്നെ ഡീപ്പ് ബ്രീത്ത് എടുത്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കുറയുവാൻ തുടങ്ങും. ഒരു സ്ഥലത്ത് നിവർന്നിരുന്ന് നല്ലപോലെ ശ്വാസകോശം നിറയ്ക്കുന്ന രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്താൽ സ്ട്രെസ് കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവമാകും. രണ്ടാമത്തേതാണ് മ്യൂസിക്. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ സ്ട്രെസ് റിലീഫ് മ്യൂസിക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം മ്യൂസിക്കുകൾ ലഭ്യമാകും. ഈ മ്യൂസിക്കുകൾ ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ വോളിയത്തിൽ ചെവിയിൽ വെച്ചിട്ട് കുറച്ച് സമയം കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് റിമൂവ് ആകുന്നതായിരിക്കും. ചെവിയിൽ മ്യൂസിക് വെച്ചാൽ മാത്രം പോരാ, മ്യൂസിക് ചെവിയിൽ വെക്കുകയും ആ മ്യൂസിക്കിലേക്ക് ശ്രദ്ധിച്ച് ആ മ്യൂസിക്കിനോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ നിങ്ങളുടെ സ്ട്രെസ് പെട്ടെന്ന് റിലീഫാവും. മ്യൂസിക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവുന്നു എന്നുള്ളത് ഒരു കാര്യം, മറ്റൊന്ന് മ്യൂസിക് നിങ്ങൾക്ക് ഒരു ഹീലിംഗ് എനർജി നൽകുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ് ഗോ ഔട്ട്, പുറത്തേക്ക് പോവുക. നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കാതിരിക്കുക. ഒന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുക, പുറത്തേക്കൊന്ന് പോവുക, കുറച്ച് പ്രകൃതിയുടെ കൂടെ സമയം ചെലവഴിക്കുക, പ്രകൃതിയൊക്കെ ഒന്ന് നിരീക്ഷിക്കുക, വ്യത്യസ്തരായ ഒന്നോ രണ്ടോ ആളുകളുമായിട്ട് ഇടപഴകുക. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സ്ട്രെസ് കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഓപ്പൺ എയർ, അതുപോലെ തന്നെ പ്രകൃതി, സൂര്യപ്രകാശം, ഇതിനെല്ലാം നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലപോലെ ബ്രീസുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് പോവുക, സൂര്യപ്രകാശമൊക്കെ ഒന്ന് കൊള്ളുക, പ്രകൃതിയുടെ അന്തരീക്ഷം ഒന്ന് ശ്വസിക്കുക, അന്തരീക്ഷത്തിലേക്കൊന്ന് നിരീക്ഷിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ സ്ട്രെസ് വളരെയധികം കുറയും. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിനകത്ത് തന്നെ സെഡൻറിയായി ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി സ്ട്രെസ് ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് പുറത്തു പോകുന്നതും കുറച്ച് സമയം പ്രകൃതിയിൽ സ്പെൻഡ് ചെയ്യുന്നതും നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതിയെ റൂമിനകത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ പോട്ടുകളിൽ പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചാൽ തന്നെ നിങ്ങളുടെ സ്ട്രെസ് റിഡ്യൂസ് ആവുന്നതാണ്. മറ്റൊരു സൊല്യൂഷനാണ് റീഡിംഗ് ചെയ്യുക. ഇങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ റീഡ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് സാധിക്കുകയുണ്ടായിരിക്കില്ല. അത്തരം ഘട്ടങ്ങളിൽ വായിക്കുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള പുസ്തകങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ ലൈറ്റാക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിവെക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പുസ്തകങ്ങൾ തന്നെ വേണമെന്നില്ല, കുറച്ച് ആർട്ടിക്കിളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും മതി. അത് വായിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. അടുത്ത സൊല്യൂഷനാണ് പിറകിലോട്ട് എണ്ണുക. 100 മുതൽ 1 വരെ നിങ്ങൾ പിറകിലോട്ട് എണ്ണുക, കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിനെ തലതിരിഞ്ഞെണ്ണലായത് കാരണത്താൽ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്തിലായിരുന്നോ, സ്ട്രെസ്സിനുള്ള കാരണം എന്തായിരുന്നോ, അതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഒന്ന് മാറി സഞ്ചരിക്കുകയും നിങ്ങൾക്ക് സ്ട്രെസ് കുറയുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് പൊതുവെ ഇൻഡസ്ട്രിയൽ മേഖലകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്ട്രെസ് റിലീഫ് മെത്തേഡാണ്. നിങ്ങളിങ്ങനെ 100, 99, 98, 97 ഇങ്ങനെ എണ്ണി താഴേക്ക് എണ്ണി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 60, 50 എത്തുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയുന്നതായി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകും. അടുത്ത സൊല്യൂഷനാണ് സ്ട്രെച്ചിങ് ചെയ്യുക. അതായത് നമ്മളുടെ ബോഡിയിലെ ചില പോസ്റ്ററുകൾക്കെല്ലാം നമ്മളുടെ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യുവാനുള്ള കഴിവുണ്ട്. കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഷോൾഡറിന് മുകളിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിച്ച് സ്ട്രെച്ച് ചെയ്യുന്നതും അതുപോലെ ബോഡി സ്ട്രെച്ചിങ് ചെയ്യുന്നതും ഇടത്തോട്ടും വലത്തോട്ടും ബോഡിയെ ട്വിസ്റ്റ് ചെയ്യുന്നതുമെല്ലാം സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കാലുകൾ സ്ട്രെച്ച് ചെയ്യുക, കൈകൾ സ്ട്രെച്ച് ചെയ്യുക, ബോഡി സ്ട്രെച്ച് ചെയ്യുക, നെക്ക് സ്ട്രെച്ച് ചെയ്യുക, ഇതെല്ലാം നിങ്ങൾക്ക് സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുവാനുള്ള നല്ല സൊല്യൂഷൻസ് ആയിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സ്ട്രെസ് എന്നുള്ളത് വെറും മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് ശരീരത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് തിരിച്ച് മനസ്സിലേക്ക് റിവേഴ്സ് എഫക്റ്റും ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ സ്ട്രെച്ചിങ് സ്ട്രെസ്സിന് നല്ലൊരു സൊല്യൂഷനായിട്ട് പറയപ്പെടുന്നത്. അടുത്തതാണ് ഫുട്ട് അക്യുപ്രഷർ. മരം കൊണ്ടുള്ള അക്യുപ്രഷർ ബോളുകളെല്ലാം വാങ്ങാൻ കിട്ടും. ഇങ്ങനെയുള്ള ബോളുകൾ വാങ്ങി അത് തറയിൽ വെച്ച് കാലുകൊണ്ട് അതിനെ പ്രസ് ചെയ്ത് ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഉള്ളംകാലുകൊണ്ട് ആ ബോളിനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് പെട്ടെന്ന് തന്നെ റിലീഫ് ആകുന്നതാണ്.
നമ്മളുടെ കാലിന്റെ അടിയിൽ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുവാനുള്ള ഒരുപാട് അക്യുപ്രഷർ പോയിന്റുകൾ ഉണ്ട്. ഈ സ്ഥലത്തേക്കെല്ലാം ചെറിയ പ്രഷറുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് റിമൂവ് ആകുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഫുട്ട് അക്യുപ്രഷർ നൽകുന്ന തരത്തിലുള്ള സ്ലിപ്പേഴ്സും ചപ്പൽസ് എല്ലാം വാങ്ങാൻ കിട്ടും, അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു സൊല്യൂഷനാണ് നിങ്ങൾ തനിച്ച് ഒരു സ്ഥലത്ത് പോയിരിക്കുക. നിങ്ങൾ സ്ട്രെസ്ഡായിരിക്കുന്ന സമയത്ത് പരമാവധി ആളുകളുടെ കൂടെ ഇടപഴകാതെ ഇരിക്കുക. എല്ലായ്പ്പോഴും ഇത് പോസിബിൾ ആകണമെന്നില്ല, എന്നാൽ പോസിബിൾ ആകുന്ന സമയത്തെല്ലാം വിശാലമായ പ്രകൃതിയെ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരിക്കുക. ഒറ്റയ്ക്ക് പോയിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ചുറ്റുവട്ടത്ത് കാണുന്ന ആ ദൃശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് സ്ട്രെസ് റിമൂവ് ചെയ്യുന്ന നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. നിങ്ങൾ ആളുകളുടെ കൂടെ ഇരിക്കുന്ന സമയത്തെല്ലാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ പരിഗണിക്കുക, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കും. അതുമാത്രമല്ല, ആ സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചും കൂടുതൽ ബോധേഡ് ആയിരിക്കും. ഇതിൽ നിന്നെല്ലാം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറ്റി നിർത്തി കുറച്ച് സമയത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫുഡ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം സ്ട്രെസ്സുള്ളവർക്ക് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഇത് കുറച്ച് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. എന്നാലും നിങ്ങളുടെ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒരു ചെറിയ അളവിലൊക്കെ കൺസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കാവുന്നതാണ്. നുണഞ്ഞു കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. ചോക്ലേറ്റ് പെട്ടെന്ന് കഴിച്ചു തീർക്കരുത്. സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് കഴിച്ചു തീർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡോപ്പമൈൻ റിലീസ് ഉണ്ടാകും. ഇതിലൂടെ നിങ്ങൾക്ക് സ്ട്രെസ്സിൽ നിന്നും മുക്തമാകുവാനും സാധിക്കും. ഭക്ഷണം ഏതൊരു ജീവിക്കും എന്നതുപോലെ തന്നെ മനുഷ്യനും ഇമോഷണലി വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതൊരു ഓർഡിനറി ഫുഡ് കൊണ്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ വിഭവമായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റാണ് ചെറിയ സിമ്പിൾ മെഡിറ്റേഷൻസ് ചെയ്യുക. ഞാനൊരു മെഡിറ്റേഷൻ പറഞ്ഞു തരാം. ഒരിടത്ത് ഈസി ആയിട്ട് ഇരിക്കുക. ഇരുന്നതിന് ശേഷം സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്വസിക്കുന്ന ആ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ചിന്തകൾ വരുന്ന സമയത്ത് ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ചിന്തകൾ വന്നോട്ടെ പോയിക്കോട്ടെ, ഒന്നും ചെയ്യേണ്ട. ചിന്തകൾ വരുന്നതും പോകുന്നതും അറിയാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ളൊരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്ട്രെസ് റിലീഫ് കിട്ടുന്നതാണ്. ഇതൊരു 10 മിനിറ്റ് ചെയ്താൽ മതിയാകും. 10 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ലഭിക്കും. നിങ്ങൾ സിവിയർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. ചെറിയ ചെറിയ സ്ട്രെസ്സുകൾക്കെല്ലാം ഇത് നല്ല പോലെ ഉപയോഗപ്രദമാണ്. ഇനി നിങ്ങൾക്ക് സ്ട്രെസ്സൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യമാണ് കുട്ടികളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ സ്ട്രെസ്ഡായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടികളുടെ ആക്സസ് ലഭിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുവാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളോടൊപ്പം കുട്ടികളെപ്പോലെ കുട്ടികളായി മാറി അവരുടെ രീതിയിൽ കളിക്കുവാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യും. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും കുട്ടികളിലായിരിക്കണം. വേറെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റാണ് വീട്ടിൽ ഒരു പെറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. പെറ്റുകൾ നമ്മളുടെ സ്ട്രെസ് റിമൂവ് ചെയ്ത് തരുന്ന നല്ലൊരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. പെറ്റിനെ വളർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഗുണം ഒരു പെറ്റ് ചെയ്തു തരും. നിങ്ങൾ സ്ട്രെസ്ഡായിരിക്കുന്ന സമയത്ത് പെറ്റുകളോടൊപ്പം സമയം ചെലവഴിക്കുകയും അവരെ ഓമനിക്കുകയും അവരുടെ കുറുമ്പുകൾ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്ട്രെസ് ഡൗൺ ആകാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ളൊരു വ്യക്തിയാണ് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിലൊരു പെറ്റിനെ വളർത്തി നോക്കൂ. നിങ്ങളുടെ സ്ഥിതി തന്നെ മാറി മറിയും. ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയെയോ പൂച്ചക്കുട്ടിയെയോ ഒക്കെ വളർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ ബേർഡ്സ് ആകാം, ഫിഷ് അക്വേറിയം ആകാം. ഇതിനെയൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം അതുപോലെ തന്നെ തിരിച്ചു തരുന്ന ജീവികളാണ് പെറ്റ്സ്. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ തകർന്ന് നിങ്ങളുടെ മനസ്സ് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പെറ്റ്സ് വളരെ വലിയ സ്ട്രെസ് റിമൂവറായിട്ട് പ്രവർത്തിക്കും. അടുത്തതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ കുടിക്കുക. അതിൽ പാല് ചേർക്കരുത്, പഞ്ചസാര ചേർക്കരുത്, ഒന്നും ചേർക്കരുത്, വെറും ഗ്രീൻ ടീ. അതിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത്രയും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഗ്രീൻ ടീ റെഗുലറായി ഒരു തവണയെങ്കിലും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അടുത്തതാണ് ചിരിക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ചിരിയൊന്നും വരുന്നുണ്ടായിരിക്കില്ല, എങ്കിലും കൃത്രിമമായ ചിരി കൊണ്ടുവരിക. നിങ്ങൾക്ക് മനസ്സിനകത്ത് നല്ല മൂഡുണ്ടാകുന്ന സമയത്ത് ചിരി വരാറുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ കൃത്രിമമായി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂഡുണ്ടാവുകയും ചെയ്യും. ഇവിടെയും ഈ റിവേഴ്സ് മെക്കാനിസം പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഒരു മുറിയുടെ അകത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ ഓപ്പണായ ഒരു പ്ലേസിൽ ചെന്നിട്ടോ നല്ല പോലെ ചിരിക്കാൻ ശ്രമിക്കുക. കൃത്രിമമായി തന്നെയാണ് ചിരിക്കുന്നത്, ഫേക്ക് ചിരിയാണ്. പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നല്ല ഇഫക്റ്റ് ഉണ്ടാക്കും. നിങ്ങളുടെ സ്ട്രെസ്സിനെ അത് കുറയ്ക്കുകയും ചെയ്യും.
ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് എത്രയോ അധികം ലാഫിംഗ് ക്ലബ്ബുകൾ തന്നെയുണ്ട്. ചിരി വന്നിട്ടൊന്നുമല്ല ഇവരെല്ലാം അവിടെ പോയി ചിരിക്കുന്നത്, പക്ഷേ ചിരിച്ച് ചിരിച്ച് മൂഡിനെ ശരിയാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ലാഫിംഗ് ക്ലബ്ബുകളിലെല്ലാം ചെയ്യുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ലാഫിംഗ് സ്ട്രെസ് റിമൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾ കൃത്രിമമായിട്ട് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ന്യൂറോൺസിൻ്റെ ഉള്ളിൽ, ബ്രെയിനിൻ്റെ ഉള്ളിൽ ചില ചേഞ്ചസ് ഉണ്ടാകും. ഈ ചേഞ്ചസ് നിങ്ങൾക്ക് കൃത്രിമമായി ചിരിക്കുമ്പോൾ പോലും ഒരു ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്ത് തരും. അത് പിന്നെ നിങ്ങൾക്ക് ശരിക്കും ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ടായിരിക്കും. ചില സിനിമകളിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വളരെയധികം സങ്കടം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഒരു ചെറിയ പോസ് എടുത്തതിന് ശേഷം അതിശക്തമായൊരു ചിരി അവിടെ ഉണ്ടാകുന്നത്. ഈ ചിരി വാസ്തവത്തിൽ നമുക്ക് ജീവിതത്തിലും ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഏണിംഗ്. നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏണിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരില്ലേ? അതുകൊണ്ട് തന്നെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏൺ ചെയ്യുക എന്നാൽ പൈസ ഏൺ ചെയ്യുക എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തും ഏൺ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം വന്നു ചേരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യും. കാരണം എല്ലാ ഏണിങ്സും നിങ്ങളുടെ തലച്ചോറിൻ്റെ റിവാർഡ് മെക്കാനിസത്തിലേക്ക് ഒരു ട്രിഗർ കൊടുക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെസ്സിന് തൽക്കാലത്തേക്ക് അവിടെ നിന്നും പോകേണ്ടതായിട്ട് വരും. മറ്റൊരു നല്ല ടെക്നിക്കാണ് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നല്ല പോലെ ചിരിച്ചിട്ടുള്ള കുറച്ച് സെൽഫി എടുക്കാൻ ശ്രമിക്കുക. ഈ സെൽഫി നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ഒരു ഹാപ്പി മൂഡ് മുഖത്ത് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സെൽഫിയാണ് എടുക്കേണ്ടത്. അങ്ങനെ ഒരു സെൽഫി എടുക്കുവാൻ വേണ്ടി നിങ്ങൾ കൃത്രിമമായിട്ട് മുഖത്ത് ഹാപ്പി മൂഡ് ഉണ്ടാക്കുവാൻ ശ്രമിക്കും. ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ സ്ട്രെസ് വരുന്നോ അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടുള്ള വളരെയധികം സെൽഫികൾ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിനോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ചലഞ്ചുമായിട്ട് പ്രവർത്തിക്കും. നിങ്ങളുടെ ആ ദുഃഖത്തെ, നിങ്ങളുടെ സ്ട്രെസ്സിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് പോലെയുള്ള ഒരവസ്ഥയാണ് മനസ്സിലുണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു നോക്കൂ. അടുത്തതാണ് എക്സർസൈസ്. എക്സർസൈസ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഒരുപാട് ബ്ലഡ് സർക്കുലേഷൻ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോപ്പമൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആക്റ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നല്ല ബോഡി വ്യായാമങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഡാൻസുകൾ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് റിമൂവ് ചെയ്യുവാനുള്ള നല്ല ഓപ്ഷനാണ്. ജോഗിങ് ചെയ്യാം, ജമ്പിങ് ചെയ്യാം, പുഷപ്പ് ചെയ്യാം, പുള്ളപ്പ് ചെയ്യാം, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എനർജി ബൂസ്റ്റാകുന്ന നിമിഷത്തിൽ, ശരീരം ആക്റ്റീവാകുന്ന നിമിഷത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ് റിമൂവ് ചെയ്യുവാൻ സാധിക്കും. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒരാവശ്യമില്ലാത്ത എനർജി ഉണ്ടാകും. ഈ എനർജിയെ എക്സർസൈസിലൂടെ നിങ്ങൾ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ നല്ലപോലെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഗുണം ചെയ്യുകയും ചെയ്യും, മാത്രമല്ല സ്ട്രെസ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. വളരെ ഹാർഡായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു എയറോബിക് എക്സർസൈസ് സെർച്ച് ചെയ്ത് കണ്ട് ആ മ്യൂസിക്കിനനുസരിച്ച് അതുപോലെ കുറച്ച് ചുവടുകൾ വയ്ക്കാം, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് യോഗ പ്രാക്ടീസ് ചെയ്യാം. അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രെയിൻ ജിം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, കുറച്ച് പ്രാക്ടീസുകൾ കിട്ടും. ആ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ സ്ട്രെസ് റിമൂവ് ചെയ്യുന്നതിനുള്ള നല്ല ഔഷധമാണ്. നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ സ്ട്രെസ്സിൻ്റെ എനർജിയെ മുഴുവൻ റിലീസ് ചെയ്ത് നിങ്ങളെ ഫ്രീ ആക്കി മാറ്റുവാൻ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾക്ക് കഴിവുണ്ട്. മറ്റൊരു ഓപ്ഷനാണ് താൽക്കാലികമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവിതകഥ കാണുക, അതായത് ഒരു മൂവി സീനാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്റ്റോറി ആകാം, എന്തെങ്കിലും ഒരു വീഡിയോ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് നിങ്ങളെ ഒന്ന് മാറ്റി പറിച്ച് നട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് വളരെ താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷനാണ് തരുക എങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് ഗുണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും നല്ല രീതിയിലുള്ള ലൈഫ് ഹിസ്റ്ററീസിൻ്റെ വീഡിയോസ് കാണുക. അടുത്തൊരു ഓപ്ഷനാണ് സാധാരണഗതിയിൽ പലരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ ഒരു പേപ്പറിൽ എഴുതുക. എഴുതിയതിന് ശേഷം ആ പേപ്പറിനെ കത്തിച്ച് ചാരമാക്കി കളയുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാവുകയാണ്, നിങ്ങളുടെ ആ പ്രശ്നം ഇപ്പോൾ കത്തിച്ചാമ്പലായി എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ മനസ്സിലുള്ള സ്ട്രെസ് കുറയുവാനുള്ള സാധ്യതയുണ്ട്. ഒരു തവണ ചെയ്തിട്ട് നിങ്ങൾക്ക് തൃപ്തിയാവുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഇതേ പ്രവൃത്തി ആവർത്തിക്കാവുന്നതാണ്. ഇത് സാധാരണയായി സ്ട്രെസ് റിമൂവ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് റിമൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്സാണ് പറഞ്ഞു തന്നത്. നിങ്ങളുടെ സ്ട്രെസ് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം തേടേണ്ടതാണ്. സ്ട്രെസ് സദാസമയം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ടോക്സിക് കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങളൊരു എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പ് തേടേണ്ടതാണ്.
എന്നാൽ ചെറിയ ചെറിയ സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സൊല്യൂഷൻസ് എല്ലാം ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഉപയോഗിക്കണം എന്നല്ല, ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സാഹചര്യത്തിനനുസരിച്ച്. ഇങ്ങനെ നിങ്ങളുടെ സ്ട്രെസ് റിമൂവ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പ്രാക്ടീസസ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും അത് നല്ലൊരു പ്രചോദനമായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.